അടുത്ത കൺവേഷനാണ് ഡെസിമൽ ടു ഹെക്സാഡെസിമൽ എന്ന് പറയുന്നത്. നമ്മുടെ ലാസ്റ്റത്തെ കൺവേഷനാണ് കേട്ടോ. അപ്പോൾ ഡെസിമലിൽ നിന്നും ഹെക്സാഡെസിമലിലോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ എത്രയായിരിക്കും ബേസ് വരേണ്ടത്? 16 ആയിരിക്കും ബേസ് വരേണ്ടത്. അപ്പോൾ ഇവിടെയും പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻ ഏത് തന്നെയാണ്? സെയിം തന്നെയാണ്. റിപ്പീറ്റഡ് ആയിട്ടുള്ള ഡിവിഷനും റിപ്പീറ്റഡ് ആയിട്ടുള്ള മൾട്ടിപ്ലിക്കേഷനുമാണ് നമ്മൾ പെർഫോം ചെയ്യേണ്ടത്. ഇൻറ്റിജർ പാർട്ടിൽ അല്ലെങ്കിൽ നോർമൽ നമ്പറിൽ നമ്മൾ ഡിവിഷൻ പെർഫോം ചെയ്യുന്നു, ഫ്രാക്ഷണൽ പാർട്ടിൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ പെർഫോം ചെയ്യുന്നു. അപ്പോൾ താഴെ തന്നിരിക്കുന്നൊരു എക്സാമ്പിൾ നോക്കുക. 2738 എന്ന് പറയുന്ന അല്ലെങ്കിൽ 38 എന്ന് പറയുന്ന ഡെസിമൽ നമ്പറിനെയാണ് നമ്മൾ ഹെക്സാഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ പോയിൻ്റ് നമ്പർ ഒന്നും വരാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഏത് ഓപ്പറേഷനാണ് പെർഫോം ചെയ്യേണ്ടത്? റിപ്പീറ്റഡ് ആയിട്ടുള്ള ഡിവിഷൻ ഓപ്പറേഷനാണ് പെർഫോം ചെയ്യേണ്ടത്. നമ്മൾ എന്ത് ചെയ്യുന്നു? 2738 എന്ന് പറയുന്ന നമ്പർ നമ്മൾ എടുത്തെഴുതി 16 കൊണ്ട് നമ്മൾ ഡിവിഷൻ ചെയ്തു. ഡിവിഷൻ ചെയ്തപ്പോൾ നമുക്ക് 171 എന്ന് പറഞ്ഞ് നമുക്ക് കോഷ്യൻ്റ് കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് മിച്ചം വരുന്നത് 2, റിമൈൻഡർ ആയിട്ട് വരുന്നത് 2 നമ്മൾ എഴുതി. കാരണം എന്താ, ഈ 2738 എന്ന് പറയുന്ന നമ്പറിനകത്ത് 16 കംപ്ലീറ്റ് ആയിട്ട് അടങ്ങത്തില്ല, അതുകൊണ്ടാണ് റിമൈൻഡർ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് കിട്ടിയിരിക്കുന്ന കോഷ്യൻ്റ് ഇപ്പോഴത്തെ ഏതാ? 171 എന്ന് പറയുന്ന അതിനെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം? 16 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 10. അപ്പോൾ ഇവിടെയും കംപ്ലീറ്റ് ആയിട്ട് അടങ്ങുന്നില്ല, അതുകൊണ്ട് റിമൈൻഡർ എത്ര കിട്ടി? 11 കിട്ടി. ഇനി ഈ 10 നമുക്ക് 16 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഇവിടം കൊണ്ട് നമ്മൾ ആ ഡിവിഷൻ സ്റ്റോപ്പ് ചെയ്തു. ഇനി നമ്മൾ താഴേന്ന് മുകളിലോട്ട് വേണം നമ്മൾ ഡിജിറ്റ് എഴുതാനായിട്ട്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നോക്കി റിമൈൻഡർ വന്നിരിക്കുന്നത് 10, 11, 2. അപ്പം നമുക്കറിയാം ഹെക്സാഡെസിമലിനകത്ത് 9 വരെയുള്ള നമ്പേഴ്സും 10 to 15 വരെയുള്ളതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെറ്റേഴ്സുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഓർത്ത് വെക്കുക. ഡെസിമൽ ടു ഹെക്സാഡെസിമൽ ചെയ്യുമ്പോൾ റിമൈൻഡർ 10 മുകളിലോട്ടാണ് കിട്ടുന്നതെങ്കിൽ, 10, 11, 12 ആ ഒരു രീതിയിലാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ആ നമ്പർ എഴുതരുത്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെറ്റർ വേണം എടുത്തെഴുതാനായിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ എങ്ങനെ എഴുതേണ്ടത്? MSB to LSB അല്ലേ. അപ്പം ലെഫ്റ്റ് സൈഡിലുള്ള ബിറ്റ് നമ്മൾ ആദ്യം എഴുതി, 10 എഴുതി, 11 എഴുതി, 2 എഴുതി. അപ്പോൾ 10 കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ A എടുത്തെഴുതി, 11 കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ B എടുത്തെഴുതി, 2 തന്നെ. അപ്പോൾ ആൻസർ അങ്ങനെ വന്നു, AB2 base 16 എന്നാണ് ആൻസർ വന്നിരിക്കുന്നത്. ഇനി അതേസമയം ഇവിടെ 9, 8, 7 അങ്ങനെയുള്ള നമ്പർ ആയിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? ഇല്ല, നമ്മൾ ഇതുവരെ ചെയ്ത പോലെ തന്നെ ആ നമ്പർ കറസ്പോണ്ടിങ് ആയിട്ട് എടുത്തെഴുതിയാൽ മാത്രമായിരുന്നു. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? 9 മുകളിലോട്ടുള്ള നമ്പറാണ് റിമൈൻഡർ ആയിട്ട് വരുന്നതെങ്കിൽ, നിങ്ങളിങ്ങനെ ഒരുമിച്ച് എഴുതുമ്പോഴത്തെ അല്ല നോക്കേണ്ടത്, റിമൈൻഡർ ആയിട്ട് വരുന്നത് 9 മുകളിലോട്ടാണെങ്കിൽ എന്ത് ചെയ്യണം? ലെറ്റേഴ്സ് ആയിരിക്കണം എടുത്തെഴുതേണ്ടത്. ഇനി പോയിൻറ്റ് നമ്പർ വരുന്ന വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ 569.76 എന്നാണ് ബേസ് 10, അതായത് ഡെസിമൽ നമ്പറാണ്, ഹെക്സാഡെസിമലിലോട്ടാണ് നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ പെർഫോം ചെയ്യേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഈ 569 എന്ന് പറയുന്നതിനെ നമ്മൾ നോർമൽ നമ്പറാണ്, അപ്പോൾ അതിനെ 16 വെച്ച് ഡിവിഷൻ പെർഫോം ചെയ്യണം. 0.76 എന്ന് പറയുന്ന നമ്പറിനെ നമ്മൾ 16 വെച്ച് മൾട്ടിപ്ലിക്കേഷൻ പെർഫോം ചെയ്യണം. ആദ്യം നമ്മൾ നോർമൽ നമ്പർ എടുത്തു, 16 കൊണ്ട് അതിനെ ഡിവിഷൻ ചെയ്തു, നമുക്ക് ആൻസർ 35 കിട്ടി. കംപ്ലീറ്റ് ആയിട്ട് അടങ്ങാത്തത് കൊണ്ട് നമുക്ക് റിമൈൻഡർ 9 കിട്ടി. ഇനി വീണ്ടും നമുക്ക് കിട്ടിയിരിക്കുന്ന കോഷ്യൻ്റ് 35 ആയതുകൊണ്ട് ആ 35 നമ്മൾ 16 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ആൻസർ എത്ര കിട്ടി? 16 × 2 = 32 കിട്ടി. റിമൈൻഡർ എത്ര കിട്ടി? 3 കിട്ടി. ഇനി നമുക്ക് ഈ 2 16 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അതുകൊണ്ട് നമ്മൾ ആ ഡിവിഷൻ ഇവിടെ കൊണ്ട് നിർത്തി. ഇനി നമ്മൾ ആൻസർ നമ്മൾ എങ്ങനെ എഴുതേണ്ടത്? താഴേന്ന് മുകളിലോട്ട് MSB to LSB 2, 3, 9 ആ ഒരു രീതിയിലാണ് ആൻസർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നോക്കി 10 താഴെയുള്ള നമ്പേഴ്സാണ് കിട്ടിയിരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. എന്തെടുത്ത് എഴുതിയാൽ മതി? ഈ കറസ്പോണ്ടിങ് നമ്പേഴ്സ് തന്നെ എടുത്തെഴുതിയാൽ മതി, ഇവിടെ ലെറ്റേഴ്സ് വരുന്നില്ല. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ 0.76 എന്ന് പറയുന്ന നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാഡെസിമലാണ്. അപ്പോൾ എന്ത് ചെയ്യണം? റിപ്പീറ്റഡ് ആയിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ പെർഫോം ചെയ്യണം. എത്ര വെച്ച്? 16 വെച്ച്. കാരണം എന്താ? ഹെക്സാഡെസിമലിലോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത്, അതുകൊണ്ട് അതിൻ്റെ ബേസ് 16 ആയതുകൊണ്ട് അത് വെച്ച് വേണം മൾട്ടിപ്ലിക്കേഷൻ പെർഫോം ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യമേ നമ്മൾ എന്ത് ചെയ്തു? 0.76 × 16 കൊടുത്തു. ആൻസർ നമുക്ക് 12.16 കിട്ടി. അപ്പോൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു? പോയിൻറ്റിനിപ്പുറമുള്ള നോർമൽ പാർട്ടിനെ നമ്മൾ ക്യാരി ആയിട്ട് എടുത്തെഴുതി, മിച്ചം വന്നിരിക്കുന്ന പോയിൻ്റ് പാർട്ടിനെ നമ്മൾ വീണ്ടും അടുത്ത റിസൾട്ടായിട്ട് എടുത്തെഴുതി. അപ്പോൾ ഈ 0.16 എടുത്തു, അതിനെ വീണ്ടും നമ്മൾ 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. നമുക്ക് ആൻസർ എത്ര കിട്ടി? 2.56 കിട്ടി. ഇവിടെയും നമ്മൾ എന്ത് ചെയ്തു? പോയിൻറ്റിനിപ്പുറമുള്ള നോർമൽ നമ്പറിനെ നമ്മൾ ക്യാരി ആയിട്ട് എടുത്തെഴുതി, മിച്ചം വന്നിരിക്കുന്ന
ഫൈവ് സിക്സിനെ നമ്മൾ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി എടുത്തെഴുതി. അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് ചെയ്ത് നമുക്ക് താഴോട്ട് പോകാം. ഇനി നമുക്ക് എന്തോരം ചെയ്താൽ മതി, നമുക്ക് ക്വസ്റ്റ്യൻ അകത്ത് നോക്കി പോയിൻ്റ് കഴിഞ്ഞ് രണ്ട് ഡിജിറ്റുകളാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പോയിൻ്റ് കഴിഞ്ഞ് രണ്ട് ഡിജിറ്റുകൾ വരുന്ന പോലെ ക്വസ്റ്റ്യൻ ചെയ്താൽ മതി, ആൻസർ എഴുതിയാൽ മതി. അതുകൊണ്ട് നമുക്ക് ഇവിടെ കൊണ്ട് ഇത് നിർത്താം, ഈ ബാക്കിയുള്ള സ്റ്റെപ്പുകൾ ചെയ്യണമെന്നില്ല. നമ്മൾ ആൻസർ എഴുതുമ്പോൾ എങ്ങനെ വേണം എഴുതാനായിട്ട്? മുകളിൽ നിന്ന് താഴോട്ട് താഴോട്ട്, എം എസ് ബി ടു എൽ എസ് ബി. ഇനി ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നോക്കിയേ, ക്യാരിക്കകത്ത് 9 മുകളിലാണ് നമ്പർ വരുന്നതെങ്കിൽ അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? കറസ്പോണ്ടിങ് ലെറ്റേഴ്സ് വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ 12 വന്നിരിക്കുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഹെക്സാഡെസിമലിനകത്ത് 12 എന്ന് പറയുന്ന നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെറ്റർ ഏതാണോ ആ ലെറ്റർ വെച്ച് റീപ്ലേസ് ചെയ്യുക. അപ്പം എം എസ് ബി ടു എൽ എസ് ബി നമ്മളെടുത്ത് എഴുതി 12 കറസ്പോണ്ടിങ് ആയിട്ട് സി എടുത്തെഴുതി, 2 സെയിം തന്നെ, 2 തന്നെ. അപ്പോൾ ഫൈനലായിട്ട് നമ്മൾ ആൻസർ ഒന്നുകൂടെ എടുത്തെഴുതുമ്പോൾ എങ്ങനെ ഇരിക്കും? 569.76 എന്ന് പറയുന്ന ഡെസിമൽ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻസറാണ് 239.C2 എന്ന് പറയുന്നത്, ബേസ് 16. അപ്പോൾ ഇത്രയാണ് ഡെസിമലിൽ നിന്നും മറ്റ് നമ്പേഴ്സിലേക്കുള്ള കൺവേർഷൻസ് വരുന്നത്.